Hello friends, welcome to the video. In this video, I am going to talk about AC air swing, or AC swing use. I am going to talk about the video. Air swing work in the first video. I am going to talk about the motor. I am going to talk about the swing use. The swing is a 12 volt motor. Mini motor is a motor in the video. This is the model of the AC. We have air in the air. We have a sticker in the air. We have a sticker in the indoor. We have a four-way air sticker company design. We have a room in the air. We have a swing motor in the air. We have a flap. If we have a car flap, we will use the AC indoor. We swing the right side and left side. We will use the room in the 4 side and the air in the company. We will use the same thing. This is the work. We will use the work. We will use the work. AC board. This is the swing. அதாவது 12 வோல்ட்டிலான இந்த நான்கு மோட்டார் வர்க் ചെയ്യുന്നത് அதുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്വിംഗ് യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് കറണ്ട് ബില്ലാവില്ല പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്വിംഗ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു 5 സെക്കൻഡ് എയർ സ്വിംഗ് അഥവാ എസിയുടെ സ്വിംഗ് പ്രസ് ചെയ്താൽ ഇത് ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടേയിരിക്കും അഥവാ മുകളിലേക്കും താഴേക്കും ചലിച്ചുകൊണ്ടേയിരിക്കും ആ പൊസിഷനിൽ വെക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത് ഒരിക്കലും നമ്മുടെ ബോഡിയിലേക്ക് അടിക്കുന്ന തരത്തിൽ ചില ആളുകൾ കിടക്കുമ്പോൾ നേരെ ബോഡിയിലേക്ക് അടിക്കുന്ന തരത്തിൽ എസിയുടെ സ്വിംഗ് സെറ്റ് ചെയ്യും വലിയ ആളുകൾക്ക് അത് പ്രശ്നം ഉണ്ടാവില്ല നേരെ മറിച്ച് അത് കുട്ടികൾ കിടക്കുന്ന റൂമാണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളും കിടക്കുന്ന റൂമാണെന്ന് വെച്ചാൽ അവർക്ക് ജലദോഷം അങ്ങനത്തെ അസുഖങ്ങൾ വരാൻ ചാൻസ് വളരെ കൂടുതലാണ് എസിയുടെ സ്വിംഗ് ആക്കിയിട്ട് ഡയറക്റ്റ് നമ്മുടെ ബോഡിയിലേക്ക് അടിപ്പിക്കുമ്പോൾ അതിലും നല്ലത് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ എസി സ്വിംഗ് ഓട്ടോയിൽ സെറ്റ് ചെയ്യുക അഥവാ എസിയുടെ സ്വിംഗ് എന്നുള്ള സ്വിച്ച് നമ്മൾ 5 സെക്കൻഡ് പ്രസ് ചെയ്താൽ മതി അതിങ്ങനെ മുകളിലേക്കും താഴേക്കും ആ ഫ്ലാപ്പ് മൂവ് ആയിക്കൊണ്ടേയിരിക്കും അതാണ് ഏറ്റവും ബെറ്റർ അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എസിയുടെ ഫ്ലാപ്പ് മുകളിലേക്ക് അഥവാ നമ്മുടെ സീലിംഗ് പൊസിഷനിൽ വെക്കുക അല്ലാതെ ഒരിക്കലും നമ്മൾ ബോഡിയിലേക്ക് ആക്കി വെക്കരുത് കുട്ടികളുള്ള റൂമിൽ പ്രത്യേകിച്ച് പിന്നെ നമ്മൾ എസി ഓഫ് ചെയ്യുമ്പോൾ സ്വിച്ചിലാണ് ഡയറക്റ്റ് നമ്മൾ പോയിട്ട് സ്വിച്ച് ഓഫ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഫ്ലാപ്പ് ഇങ്ങനെ തുറന്നു കിടക്കും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കും അതല്ല നമ്മൾ റിമോട്ടിലാണ് ഓഫ് ചെയ്യുന്നുണ്ടെങ്കിൽ എസിയുടെ ഫ്ലാപ്പ് ക്ലോസ് ആയിട്ട് കിടക്കും അഥവാ എസി ഓഫ് ആയി കിടക്കുന്ന പോലുള്ള പൊസിഷനിൽ കിടക്കും നമ്മൾ ഈ സ്വിച്ചിലാണ് എസി റിമോട്ടിലാണ് എസി ഓഫ് ചെയ്തത് എന്നുണ്ടെങ്കിൽ നേരെ മറിച്ച് സ്വിച്ചിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലാപ്പ് ഓപ്പൺ ആയിട്ട് കിടക്കും അപ്പോഴും നിങ്ങൾ റിമോട്ടിൽ ഓഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക എസി പിന്നെ ഫ്ലാപ്പ് ഇതിന്റെ വയർ ചെറിയ വയറാണ് ഇതിലേക്ക് ഈ നാല് മോട്ടറിലേക്ക് വരുന്നത് ചെറിയൊരു വയറാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ എസിയുടെ ഉള്ളിലേക്ക് എലിയോ അതുപോലെ എന്തെങ്കിലും സാധനങ്ങൾ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേഗം കടിക്കുക സിങ്ങിന്റെ വയറായിരിക്കും കാരണം നമ്മൾ എസി ഫിറ്റ് ചെയ്യുമ്പോൾ എസിയിലേക്ക് പൈപ്പ് വരുന്ന ഭാഗം നമ്മൾ സിമെന്റോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വെച്ച് അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എലി എസിയിലേക്ക് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്ന വയർ എസിയുടെ സിങ്ങിന്റെ വയറായിരിക്കും ബാക്കിയുള്ള നമ്മുടെ എസിയുടെ സപ്ലൈ പോകുന്ന വയറൊക്കെ 2.5 കുറച്ചൊക്കെ കട്ടിയുള്ള വയറായിരിക്കുമല്ലോ ഇത് ഭയങ്കര നൈസ് വയറായിരിക്കും ഭയങ്കര നൈസ് ചെറിയ വയറായിരിക്കും ഇതിന് വരുന്നത് അതുകൊണ്ട് തന്നെ എലിക്കൊക്കെ കടിക്കാൻ സുഖമായിരിക്കും അഥവാ ഫസ്റ്റ് ഇത് കയറി ചെന്നാൽ തന്നെ എസിയുടെ സ്വിംഗ് കട്ട് ചെയ്യും ഇത് സെന്ററിലൊക്കെ കട്ട് ചെയ്ത് തന്നെ നമുക്ക് ടാപ്പ് വെച്ച് ജോയിന്റ് ചെയ്യാൻ പറ്റും അതല്ല സ്വിംഗ് മോട്ടറിന്റെ എൻഡിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഈ മോട്ടർ മാറ്റേണ്ടി വരും മോട്ടറിന് അധികം റേറ്റ് ഒന്നുമില്ല ചെറിയ റേറ്റേ ഉള്ളൂ അത് 4 ഉണ്ടായിരിക്കും സാധാ വരുന്ന ഇപ്പൊ എല്ലാ എസികൾക്കും 4-way air swing ഉണ്ട് അഥവാ 3 റൈറ്റ് സൈഡിലും ഒന്നും ചിലപ്പോൾ ലെഫ്റ്റ് സൈഡിലും കൊണ്ടുപോയിട്ട് കമ്പനി ഡിസൈൻ ചെയ്യും അത് ഓരോ കമ്പനിക്കും പ്രത്യേകം ഡിസൈനിങ് ആയിരിക്കും എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക കൈകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഫ്ലാപ്പ് അഡ്ജസ്റ്റ് ചെയ്യരുത് അഥവാ ഇപ്പോൾ എസി ഇങ്ങനെ ഓൺ ആക്കിയിട്ട് ഈ ഫ്ലാപ്പ് മൂവ് ആവുന്ന ടൈമിൽ ഈ മുകളിലേക്കും താഴേക്കും ചലിച്ച് കൊണ്ടിരിക്കുന്ന ടൈമിൽ നിങ്ങൾ പോയിട്ട് കൈകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യരുത് കാരണം ഇതിന്റെ ലോക്ക് ബ്ലാസ്റ്റിക്കിന്റെ ചെറിയൊരു ലോക്കാണ് ആ മോട്ടർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിലടക്കാണ് ഈ ഫ്ലാപ്പ് മൂവ് ആവുകൊണ്ടിരുന്നത് അഥവാ മുകളിലേക്കും താഴേക്കും ചലിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളിത് കൈകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ആ ലോക്ക് പൊട്ടിപ്പോകും പിന്നെ നമുക്ക് സ്വിംഗ് മോട്ടർ മാത്രമേ മാർക്കറ്റിൽ നിന്ന് പെട്ടെന്ന് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന സാധനമുള്ളൂ നേരെ മറിച്ച് ഈ ഫ്ലാപ്പ് ഒരിക്കലും നമുക്ക് പെട്ടെന്ന് അവൈലബിൾ അല്ല അതിപ്പോൾ ഏത് കമ്പനിയുടെ ആണെന്ന് ചെയ്യും കാരണം ഓരോ കമ്പനിയും ഇൻഡോർ ഡിസൈൻ ചെയ്യുമ്പോൾ അതിന്റെ മോഡൽ നമ്പർ മാറുന്നതിനനുസരിച്ച് തന്നെ ഫ്ലാപ്പിന്റെ ഡിസൈനിങ്ങും മാറും ചിലത് വലുതായിരിക്കും ചിലത് ചെറുതായിരിക്കും അതുപോലെ തന്നെ ലോക്ക് സിസ്റ്റവും മാറും അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഈ ഫ്ലാപ്പ് കൈകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യരുത് നിങ്ങൾ റിമോട്ടിൽ മാത്രം അഡ്ജസ്റ്റ് ചെയ്യുക അത് ചിലപ്പോൾ വർക്കാവാത്തത് ചിലപ്പോൾ ഈ ഫ്ലാപ്പ് കംപ്ലൈന്റ് ആയതുകൊണ്ട് അല്ല ഫ്ലാപ്പ് അല്ല സോറി നമ്മുടെ സ്വിംഗ് മോട്ടർ കംപ്ലൈന്റ് ആയതുകൊണ്ടായിരിക്കും
അത് മൂവ് ആവാത്തത്. അതുകൊണ്ടാണ് നിങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ലോക്ക് വരുന്നത്, ഈ ഫ്ലാപ്പിന് ചെറിയൊരു ലോക്കിലായിരിക്കും ഇതിങ്ങനെ മൂവ് ആവുന്നത്. അതൊരു മൂന്നോ നാലോ ഉണ്ടായിരിക്കും, അതും ചെറിയ നൈസ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ പാർട്സ് ആയിരിക്കും. നമ്മളിത് കൈക്കൊണ്ടിരിക്കുമ്പോൾ പൊട്ടിപ്പോവും. പിന്നെ ഇത് പൊട്ടിയിട്ട് നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മുടെ ഇതിൻ്റെ രണ്ട് സൈഡിലും ഒന്നുകിൽ നല്ല ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ട് അത് കാണും. അത് പിന്നെ കാണാനൊരു ലുക്ക് ഉണ്ടാവില്ല, കാരണം ഇത് എപ്പോഴും ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കും. ഈ ഫ്ലാപ്പിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ ചിലപ്പോൾ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ടാവും അഡ്ജസ്റ്റ് ചെയ്യുക ഇത് പൊട്ടിപ്പോയാൽ. അതിന് നല്ലത് നിങ്ങൾ എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ റിമോട്ടിൽ മാത്രം ഓപ്പറേറ്റ് ചെയ്യുക. അതുപോലെ ഒരിക്കലും നിങ്ങൾ കൈക്കൊണ്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാതിരിക്കുക. എപ്പോഴും കുറേ ആളുകൾക്കുള്ള സംശയമായിരുന്നു ഇത് ഇതിന് വൈദ്യുതി ചെലവെന്ന്. ഒരിക്കലും ഇത് സ്വിങ് വർക്ക് ചെയ്തു എന്നുകൊണ്ട് നമ്മൾ ഒരിക്കലും വൈദ്യുതി ചെലവാകില്ല, കാരണം ഇത് വർക്കാവുന്നത് 12 വോൾട്ടിനാണ്. പിന്നെ ഈ ഒരിക്കലും നമ്മൾ ACയുടെ സ്വിങ് ഡയറക്റ്റ് ബോഡിയിലേക്ക് അടിക്കുന്ന തരത്തിൽ നിങ്ങൾ സ്വിങ് സെറ്റ് ചെയ്ത് വെക്കേണ്ട. പ്രത്യേകിച്ച് കുട്ടികളുടെ മുമ്പിൽ എപ്പോഴും ഓട്ടോ ഇല്ലാതെ മുകളിലേക്കും താഴേക്കും ചലിച്ചുകൊണ്ടിരിക്കുന്ന പൊസിഷനിൽ വെക്കുക. പിന്നെ അതുപോലെ നമ്മുടെ ACയുടെ ബാക്ക് സൈഡിൽ ഹോൾ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ വൈറ്റ് സിമെന്റ് വെച്ചോ, അതല്ലെങ്കിൽ ജസ്റ്റ് സിമെന്റ് അടക്കാൻ പറ്റിയില്ലെങ്കിൽ ജസ്റ്റ് തെർമോകോൾ വെച്ചിട്ടെങ്കിലും നമ്മൾ അടക്കുക. കാരണം എലി പെട്ടെന്ന് കയറിയാൽ കടിക്കുന്നത് സ്വിങ് ആയിരിക്കും. സ്വിങ് വർക്ക് ചെയ്യില്ല എന്നൊരു പ്രശ്നമൊന്നുമില്ല, നേരെ കുറച്ച് ഇൻ കേസ് എന്തെങ്കിലും ഷോർട്ട് ആയിട്ട് എലി അതിൻ്റെ ഉള്ളിൽ കിടന്ന് ചത്താൽ പിന്നെ ആ സ്മെല്ല് ഒരു മൂന്നോ നാലോ മാസം എന്തായാലും നമ്മുടെ റൂമിലുണ്ടായിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ സർവീസ് ചെയ്താൽ പോലും പിന്നെ വാട്ടർ സർവീസ് ചെയ്യേണ്ടി വരും മീസ്, അല്ലാതെ പെട്ടെന്നൊന്നും ആ സ്മെല്ലുണ്ടാകും പോവില്ല. കാരണം എൻ്റെ അറിവിലൊരു കൂൾ ബാറിൽ ഇങ്ങനെ എലി ചത്ത് കിടന്നിട്ട് ഇവർ ഡെയിലി എയർ ഫ്രഷ്നർ അടിക്കും, എന്താ സംഭവം എന്നറിയില്ല. നേരെ നമ്മൾ പോയിട്ട് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് AC ഇത് ഇൻഡോർ തുറന്നപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ എലി ചത്ത് കിടന്നിരുന്നത്. അത്രയും ദിവസം ഇതിൻ്റെ ഇവർ ഡെയിലി എയർ ഫ്രഷ്നർ അടിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ ഹോൾ അടച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഹോൾ അടച്ചിട്ടു അടിച്ചു കൊടുത്തു, അതിന് ശേഷമാണ് പിന്നെ ആ സംഭവം ക്ലിയർ ആയത്. അപ്പോൾ നിങ്ങളുടെ ACയുടെ എയർ ഹോൾ അടച്ച് ബാക്കിലെ നമ്മൾക്ക് പൈപ്പ് പോണ ഹോളില്ലേ, അതായത് നമ്മൾ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് എപ്പോഴും അടക്കുക. കാരണം വലിയ കടന്ന ഫസ്റ്റ് കട്ട് ചെയ്യാൻ നമ്മുടെ സ്വിങ് മോട്ടറിൻ്റെ വയറായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുക. കുറേ ആളുകൾക്കും സംശയമായിരുന്നു ഇത് സ്വിങ് വർക്ക് ചെയ്താൽ കറണ്ട് ബില്ല് കൂടുന്നു. കാരണം ഞാൻ ആ വീഡിയോയിൽ മോട്ടർ എന്ന് പറഞ്ഞു, സ്വിങ് മോട്ടർ എന്ന്. അതിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു മിനി മോട്ടർ പോലത്തെ ഒരു സാധനമാണെന്ന്. ഈ സ്വിങ് മോട്ടർ 4 എണ്ണം ഉണ്ടെന്ന് വെച്ച് നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട, അത് വർക്കാവുന്നത് 12 വെറും നമ്മുടെ 12 വോൾട്ടിനാണ്. അഥവാ നമ്മൾ ഈ PC ബോർഡിലേക്ക് 240 വോൾട്ട് കൊടുക്കുമ്പോൾ അത് സ്വിങ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫോമർ, ചെറിയ ട്രാൻസ്ഫോമർ ഉണ്ട്, അതിൻ്റെ 12 വോൾട്ട് കൊടുത്തിട്ടാണ് ഈ 4 സ്വിങ്ങും വർക്കാവുന്നത്. പിന്നെ ഒരിക്കലും നിങ്ങളിത് കൈകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നിൽക്കണ്ട, കൈകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്താൽ പൊട്ടിപ്പോവും. നിങ്ങൾ ഏത് കമ്പനി ആണ് വെച്ചാലും സ്വിങ് മാത്രമേ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആവും. നേരെ മറിച്ച് ഒരു കമ്പനിയും പെട്ടെന്ന് ഫ്ലാപ്പ് അവൈലബിൾ ആവില്ല. പൊട്ടിപ്പോയ ഞാനീ പറഞ്ഞ പോലെ നമുക്ക് ടിഷ്യൂ പേപ്പർ വെക്കേണ്ടി വരും. അത് പിന്നെ കാണാൻ ഒരു ലുക്ക് ഉണ്ടാവില്ല, പ്രത്യേകിച്ച് ബെഡ്റൂമിലൊക്കെ ആണെന്ന് വെച്ചെങ്കിൽ. പിന്നെ ഈ സ്വിങ്ങിന്റെ ഫ്ലാപ്പിന്റെ മുകൾ ഭാഗത്തായിരിക്കും കമ്പനി ഇത് എഴുതിയിരിക്കുക. അതാണ് ആൾക്കാരും പ്രത്യേകിച്ച് കാണാത്തത്. കമ്പനിയുടെ നെയിമൊക്കെ സെൻട്രലായിട്ട് കൊടുത്തിരിക്കും മേശയിൽ ഇൻഡോറിൽ. നേരെ മറിച്ച് ഈ ഫ്ലാപ്പിന്റെ മുകൾ ഭാഗത്തോ അല്ലെങ്കിൽ ഫ്ലാപ്പിന്റെ സൈഡിലോ ആയിട്ടായിരിക്കും കമ്പനി ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുക ഇത് കൈകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യരുത് എന്ന്. നമ്മളിപ്പോൾ എന്തായാലും ഇൻഡോർ റൂമിൽ വെക്കുമ്പോൾ അത്യാവശ്യം ഹൈറ്റ് ഉണ്ടായിരിക്കും, നമ്മളോട് അത് കാണയില്ല. പിന്നെ ഇത് കാണാൻ എപ്പോഴാണെന്ന് വെച്ചാൽ AC സർവീസ് ചെയ്യാൻ വേണ്ടി അഴിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ ഈ സ്റ്റിക്കർ കാണുക. കമ്പനി തന്നെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് കൈകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യരുത് എന്നുള്ളത്. അത് നമ്മൾ കാണാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മളത് കൈകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഈ വർക്ക് ചെയ്യാത്ത ടൈമിൽ ചിലപ്പോൾ നമ്മൾ സ്റ്റൂളൊക്കെ ഇട്ടിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. വർക്ക് ചെയ്യാത്ത ടൈമിലാണ് വെച്ചാൽ, അഥവാ ഈ സ്വിങ് മോട്ടറിൻ്റെ വയറൊക്കെ കട്ട് ചെയ്തിട്ടാണ്, എലി കട്ട് ചെയ്തിട്ടൊക്കെ ഡിസ്കണക്ട് ആയ ടൈമിലാണ് നമ്മളിത് കൈകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ചെയ്യും പ്രശ്നം ഉണ്ടായില്ല. നേരെ മറിച്ച് ഇത് മൂവ് ആവുന്ന ടൈമിൽ അഥവാ ഈ മോട്ടർ ഇങ്ങനെ റൊട്ടേറ്റ് ആവാണ് ചെയ്യുന്നത്, അപ്പോൾ ഈ അപ്പോൾ ഈ ഫ്ലാപ്പ് ലോക്കിൽ കെടുക്കും. എന്നിട്ട് ഇങ്ങനെ മുകളിലേക്കും താഴേക്കും ചലിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ഫ്ലാപ്പ്. നമ്മൾ ഓട്ടോയിലിട്ടാൽ കാണാൻ കഴിയും ഈ മുകളിലേക്കും താഴേക്കും ചലിച്ചുകൊണ്ടിരിക്കും. ഈ മൂവ് ആവുന്ന ടൈമിൽ നമ്മളിത് പിടിച്ചാൽ ഉറപ്പായിട്ടും അത് പൊട്ടിപ്പോകും. പിന്നെ ഇതിൻ്റെ 4 ലോക്ക് വരുന്നത് AC ചെറിയൊരു ലോക്കാണ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ചെറിയൊരു 4 ലോക്കാണ് വരുന്നത്. ആ ലോക്കും പൊട്ടാൻ അധികം സമയമൊന്നും വേണ്ട, ജസ്റ്റ് നമ്മളെ കൈകൊണ്ടൊന്ന് തിരിച്ചാൽ പൊട്ടാവുന്ന ലോക്കേ ഉള്ളൂ അത്. കാരണം അത്ര ഉറപ്പില്ലാതെ കമ്പനി കൊടുക്കുക. കാരണം ഇതിൻ്റെ ഈ 12 വോൾട്ടിൻ്റെ എൻഡ് വരുന്നത് ചെറുതാണ്, അപ്പോൾ ഫ്ലാപ്പിൻ്റെ ഹോളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ചെറിയ പാർട്സ് തന്നെയായിരിക്കും കമ്പനി കൊടുത്തിരിക്കുക. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുക. സ്വിങ് യൂസ് ചെയ്തു എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരിക്കലും കറണ്ട് ബില്ല് കൂടില്ല. ഒരിക്കലും നിങ്ങൾ സ്വിങ് കൈകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ കുട്ടികൾ, പ്രത്യേകിച്ച് കുട്ടികളാണ് നിങ്ങളുടെ റൂമിൽ ഉറങ്ങുന്നത് എന്നുണ്ടെങ്കിൽ സ്വിങ് ഡയറക്റ്റ് വെക്കാതിരിക്കുക. സ്വിങ് 5 സെക്കൻഡ് പ്രസ് ചെയ്തിട്ട് അതിനെ ഓട്ടോ മോഡിലാക്കുക, അഥവാ മുകളിലേക്കും താഴേക്കും ചലിച്ചുകൊണ്ടിരിക്കുന്ന മോഡിലാക്കുക. അതാണ് നമുക്ക് ഏറ്റവും ബെറ്റർ. അതല്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അസുഖങ്ങൾ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ നിങ്ങളുടെ AC ബാക്ക് സൈഡിൽ ഹോൾ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അത് അടക്കുക. അല്ലെങ്കിൽ ഒന്നുകിൽ ജസ്റ്റ് വൈറ്റ് സിമെന്റ് ഉണ്ടോ, ഒന്നുകിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ തെർമോകോൾ വെച്ചിട്ടെങ്കിലും അടക്കുക. അല്ലെങ്കിൽ എലി ചത്ത് കിടന്നാൽ
ഭയങ്കര സ്മെല്ലായിരിക്കും. നമുക്ക് രണ്ടോ മൂന്നോ മാസത്തിന് ചിലപ്പോൾ ആ സ്മെല്ല് റൂമിൽ നിന്ന് പോവുകയില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.